നമസ്കാരം. ബ്രണ്ണൻ കോളേജ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജ് പഠനകാലത്ത് മർദ്ദിച്ചെന്ന കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ഉറപ്പിനു മുകളിൽ വ്യക്തിപരമായി പറഞ്ഞതാണെന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു. ലേഖകൻ ചെയ്ത ചതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയനെ ചവിട്ടി താൻ വലിയ അഭ്യാസിയാണെന്ന് കേരളത്തെ അറിയിക്കാനുള്ള താല്പര്യം എനിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിട്ട് പോലീസിൽ പരാതി കൊടുക്കാത്തത് എന്തേയെന്നും സുധാകരൻ ചോദിച്ചു. ആരാണ് ഈ കളവ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. വാരികയിൽ ചതിയിലൂടെയാണ് അത് തെറ്റായി പ്രസിദ്ധീകരിക്കപ്പെട്ടതെന്നും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കല്ലെന്നും സുധാകരൻ പറഞ്ഞു. അഭിമുഖത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തെ ചവിട്ടിയെന്ന് ഞാൻ അഭിമുഖത്തിനിടെ പറഞ്ഞിട്ടില്ല. പ്രസിദ്ധീകരിക്കില്ലെന്ന് ലേഖകൻ പറഞ്ഞതുകൊണ്ടാണ് സ്വകാര്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സംഭവത്തിൻ്റെ വിശദീകരണം പേഴ്സണലായി നൽകിയിട്ടുമുണ്ട്. ചതിയുടെ ശൈലിയിൽ ഇക്കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തതിൻ്റെ കുറ്റം എനിക്കല്ല. അത് മാധ്യമ പ്രവർത്തനത്തിന് അപമാനമാണ്. പിണറായി വിജയനെ ചവിട്ടി താൻ വലിയ അഭ്യാസിയാണെന്ന് കേരളത്തെ അറിയിക്കാനുള്ള താല്പര്യം എനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളോടും മറുപടി പറയുകയായിരുന്നു കെ സുധാകരൻ. എറണാകുളം DCC ഓഫീസിലായിരുന്നു സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ സുധാകരൻ പദ്ധതിയിട്ടതായി തനിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനിൽ നിന്നും വിവരം ലഭിച്ചിരുന്നുവെന്നടക്കം മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്തെ അതിനെക്കുറിച്ച് തനിക്കെതിരെ സുധാകരൻ ഒരു വാരികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വിമർശിച്ചത്. അതേസമയം പിണറായി വിജയനെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒറ്റച്ചവിട്ടിന് വീഴ്ത്തിയെന്ന സുധാകരൻ്റെ അവകാശവാദമാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം കുറിച്ചത്. പഴയകാലം ഓർത്തെടുത്ത് പഴയ പാർട്ടി സെക്രട്ടറിയുടെ ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തായാലും പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ കാണുന്നത്. കണ്ടാൽ മിണ്ടാത്ത വിധത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം സൂക്ഷിക്കുന്ന നേതാക്കൾ സംസ്ഥാന രാഷ്ട്രീയ ഗോതയിൽ നേർക്കുനേർ നിൽക്കുമ്പോൾ പൂരം എന്താകുമെന്ന് കണ്ടറിയുകയും വേണം. സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയത് പിണറായിക്ക് ഒത്തയാളെന്ന വിലയിരുത്തൽ കൊണ്ടാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊക്കെ കണ്ടറിയാൻ പോകുന്ന പൂരമല്ലേ എന്ന് ഒരു ചിരിയോടെ പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ട് അധികമായില്ല. ആ സ്ഥാനത്തിന് പറ്റിയ ആളാണോ കെ സുധാകരൻ എന്നൊക്കെ ആ പാർട്ടിക്കാരാണ് തീരുമാനിക്കേണ്ടത്. അവരാണ് കെ സുധാകരനോട് ഇത്രയും കാലം അടുത്തുനിന്ന് പ്രവർത്തിച്ചത്. ഈ കാലത്ത് അദ്ദേഹത്തെ പോലെ ഒരാളാണ് വേണ്ടതെന്ന് ആ പാർട്ടിക്ക് തോന്നുന്നെങ്കിൽ അവരുടെ ആവശ്യം അങ്ങനെയാകും. എല്ലാം കണ്ടറിയാമെന്ന് ഒരു ചിരിയോടെ മറുപടി പറഞ്ഞ് പിണറായി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ അതേ നാണയത്തിൽ CPM-നോട് കൊടുത്തുമാണ് സുധാകരൻ മുന്നോട്ട് പോയത്. മിക്കപ്പോഴും സുധാകരനെ തെരുവിൽ നേരിട്ടത് CPM തന്നെയായിരുന്നു.